ഹലോ, ഇന്ന് കാക്കാന്റെ പുതിയൊരു വീഡിയോ എവിടെയെന്ന് ചോദിച്ചാൽ മോങ്ങത്തെ ഇൽട്ടോപ്പില്. മോങ്ങം ഇൽട്ടോപ്പില് ഇങ്ങനത്തെ ഒരു പീഡിയ ഉണ്ട്, ഇങ്ങനത്തെ ഒരു പീഡിയ ഉണ്ട്. ഇങ്ങളാരെയും കണ്ടേക്കണോ, ഇങ്ങളാരെയും കണ്ടേക്കണോ. കണ്ടില്ലെങ്കിൽ കണ്ടോളി, തിന്നില്ലെങ്കിൽ തിന്നോളി. മോങ്ങം ഇൽട്ടോപ്പില് ഇങ്ങനത്തെ ഒരു പീഡിയ ഉണ്ട്, ഇങ്ങനത്തെ ഒരു പീഡിയ ഉണ്ട്. ഇവിടെയാണ് ഇപ്പൊ ഞാൻ ഉള്ളത്. ഇത് ബ്രോസ്റ്റിന്റെ പീഡിയാണ്. ഈ ബ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തുള്ള ബ്രോസ്റ്റ് അല്ല ഇപ്പോഴത്തെ ബ്രോസ്റ്റ്. ആ പുതിയ ജാതി ബ്രോസ്റ്റ് ഇവിടുന്ന് തിന്നോക്കുക. എല്ലായിടത്തും മാതിരിയുള്ള കടലാസ് ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ചൂണ്ടി കാണിച്ചു കൊടുത്താൽ മതി, ആ ഓല ഉണ്ടാക്കി കൊടുന്നു തരും. ഞാൻ ഇപ്പൊ പറഞ്ഞത് ഒരു കണ്ടത്തിനാ, ഇഷ്ടമല്ലാത്ത കോഴിക്കണ്ടം ഇവിടുന്ന് കിട്ടും. അത് നമ്മൾ ചൂണ്ടി കാണിച്ചു കൊടുത്താൽ മതി. ചൂണ്ടുവരലേ ചൂണ്ടും വേള് നമ്മൾ കരുതേണം, അല്ലെങ്കിൽ പണി പാളും എന്ന് ഓർക്കേണം. നമ്മൾ കടലാസ്ക്ക് നോക്കി ചൂണ്ടുമ്പോ ചൊഗിന് നോക്കിയിട്ട് വേണം ചൂണ്ടാന്. കടലാസ് മനസ്സിലായോ മെനു? ആ അതന്നെ, നമ്മൾ മേപ്പട്ടക്ക് നോക്കിയാണ്ട് എട്ട് കണ്ടത്ത് നമുക്ക് ചൂണ്ടാലും എട്ട് കണ്ടം കൊണ്ടുവരും. അതോ കണ്ടോ, അത് ഞാൻ വെറുതെ സെൽഫിക്കുന്നതാ. 10 മിനിറ്റ് ആകുമ്പോൾ നമ്മളെ സാധനം കണ്ട് വരാന്, അത് വരെ എത്തേ മുണ്ടി പറഞ്ഞ് നിൽക്കുക. പണ്ടൊക്കെ കുട്ടികള് ബ്രോസ്റ്റിനോൾ ചുമ്പോ പൊടിയിലിട്ട് കുത്തി കൽക്കി ഉണ്ടാക്കും. ഇന്നൊക്കെ കുട്ടികള് ബ്രോസ്റ്റിനോൾ ചുമ്പോ ഓടിച്ചിട്ട് കുത്തി കൽക്കി ഉണ്ടാക്കും. ഹൈ വല്യപ്പാക്ക് മാണോ, വല്യമാക്ക് മാണോ, ഒന്നും ചോദിച്ചാതെ സ്വന്തം കാര്യം ചിന്താബാദ്. അങ്ങനെയാണ് ഇപ്പത്തെ കുട്ടികള്. അങ്ങനത്തോൽക്കാണ് ഇങ്ങനത്തെ പീഡിയാന്ന് അപ്പൊ ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മളെ സാധനം അയക്കണ്, ഓ കൊണ്ടരാൾ എല്ലാ പരിപാടിയും നോക്കുന്നുണ്ട്. അപ്പൊ ഇതാക്കണ് നമ്മളെ സാധനം. ഒരു കണ്ടം ബ്രോസ്റ്റ്, പിന്നെ ബ്രോസ്റ്റ് അല്ല നമ്മളെ തരിത്തരില്ല, അതിനൊരു പേരുണ്ട് ചിക്കിങ്. പിന്നെ ആ തക്കാളിൻ്റെ ആ സാധനവും, പിന്നെ ബെന്നും ഉരുളങ്ങ പൊരിച്ചതും, പിന്നെ ആ വെളുത്തുള്ളിൻ്റെ സാധനം ഉണ്ടാപോണേ, ആ ഇതാക്കണ്. ഇനിത് തിന്നണം. തിന്നതിന് മുമ്പ് ഒരു കാര്യം പറയാണ്ട്, എത്താ വെച്ചാല് ഇത് സവനപ്പ്. സവനപ്പ് അല്ല പറയാനുള്ളത്. ഇന്റെ ഈ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ലൈക്കും ഷെയറും സബും ചെയ്യണം. ഇഷ്ടമില്ലെങ്കിൽ എന്ന് പറയാനുള്ള കാരണം എത്താ, നിങ്ങൾക്ക് ഇന്റെ പരിപാടി ഇഷ്ടമുണ്ടാവില്ല. ഞാൻ ഈ തക്കാളിന്റെ വറ കടിച്ചാ പൊട്ടിച്ചത്, അത് ഞാൻ ഇപ്പം ഈ കാണിച്ചിട്ടില്ല. ഇതിന്റെ നിറവ് കൂടെ അങ്ങനെ പാർന്നാൽ തിന്നാ നല്ല രസാ. ഈ തക്കാളിൻ്റെതും ആ വെളുത്തുള്ളിൻ്റെതും കൂട്ടി കൊച്ചി തിന്നാലും രസാ. ഇതാണെങ്കിൽ നല്ല ചൂടും ഉണ്ട്. എന്ത് ചൂടാണിത്? ആ ഇതാണ് ഇപ്പൊ നമ്മളെ ബെന്ന്. ചിലയിടത്ത് ഇപ്പൊ ഇതിന് പകരം നമ്മളെ കട്ടിപ്പത്തിരി മോതിരിയുള്ള ആ പത്തിരി ഉണ്ടാവില്ലേ, ആ ചൂട് പോയിക്കണോ നോക്ക നമ്മള്. പൊന്നാര ബ്രോസ്റ്റിന്റെ ചൂടൊന്ന് പോയാല് ഇതൊന്ന് തിന്നാലോ, ഇതൊന്ന് തിന്നാലോ. നോക്കിയാണെങ്കി ഇത് കാമ്പൊക്കെ ബന്ധുക്കണ്. ആ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇത് ഇതിപ്പോ എങ്ങനെയപ്പം ഞാൻ ഇങ്ങോട്ട് പറയാം. എരിനെരി, ഇനിയിപ്പോൾ നമ്മൾ ഈ ബെന്നത് നോക്കാം, എല്ലാം വേണം രസം നോക്കുക. അപ്പം നമ്മളിനി തക്കാളിൻ്റെ ഈ സാധനം, തക്കാളിയില്ല ഡബിൾ തുള്ളിൻ്റെ, ഒരു കജില് പോണം, ഒരു കജില് ഇന്ന് തുറക്കാം. എന്തോ ഒരു കജിലെ അറിയോ, അപ്പം എനിക്കത്ത ചെങ്ങായിമാരെ കൊടുന്നാലെന്ന് ചോദിച്ചണ്ട. ഇത് പാരണ്ട, ഇത് ചിന്തി. നമ്മൾ ആദ്യം ഈ ബെന്നിൽ മുക്കി തിന്നോക്കുക, അപ്പോൾ തന്നെ ഈ ബ്രോസ്റ്റിൻ്റെ ചൂട് മാറും. ചോദിച്ചും ഇച്ചാണെങ്കിൽ ഇങ്ങനത്തേക്കൊക്കെ ചാറണം. അതാണ് ഇപ്പോൾ ഞാൻ ഈ വെളുത്തുള്ളിൻ്റെ കായം കൂട്ടി തിന്നട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ് എത്ര പോയത്തക്കാൻ ആരാ ഈ ബെന്ന് വെളുത്തുള്ളിൻ്റെ കായത്ത് തിന്നല്. ഇത് ചോണത് ചെണ്ണൻ്റെ കണ്ടാണാ, കാലിൻ്റെ കണ്ടാണെങ്കിൽ കാണാൻ ചോർക്കുണ്ടാവും, തിന്നാൻ കാമ്പുണ്ടാവില്ല, ആ മസിൽ മാത്രം ഉണ്ടാവും. ഇതൊക്കെയാണ് നിങ്ങൾ, ഇതിലാണെങ്കിൽ എല്ലും കാമ്പൊക്കെ ഉണ്ട്. ഇതാ തിന്നാ രസാ. പിന്നുള്ളത് ഈ ഉരുളങ്ങങ്ങ്, ഇതാണെങ്കിൽ ഗ്യാസാ. ഈ വെളുത്തുള്ളിൻ്റെ കായത്ത് കൂട്ടി തിന്നാമാണെങ്കിൽ ഗ്യാസ് ഉണ്ടാവില്ല. ഈ വെളുത്തുള്ളിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് ഉരുളങ്ങങ്ങ ആയാൽ മതി. ഓൽക്കാണെങ്കിൽ ഒരു ഗ്യാസും ഇല്ല, ഒരു മണ്ണാങ്കാട്ടും ഇല്ല. ഇതാണെങ്കിൽ ബൾച്ചിട്ടുണ്ട് കിട്ടണം, ആ കിട്ടി. ഇതാണെങ്കിൽ ഇതിൻ്റെ 301-ാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഇത്. ഇട്ടോപ്പ് നിന്ന് ഈ ബ്രോസ്റ്റ് നിന്നത് ഓരോരുത്തരും ഇങ്ങനെ പറയും, ഇത് അത്ര വീഡിയോ ഇട്ടു, ഇത്ര വീഡിയോ ഇട്ടു, ഞങ്ങൾ അവരും ഇത് കാണുന്നില്ലല്ലോ. അത് നിങ്ങൾ മഞ്ചേരി കാക്കാന്ന് യൂട്യൂബിലുണ്ട് അടിച്ചു നോക്കി അങ്ങനെ വരും പറയാറുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞാലേ, ഈ ബ്രോസ്റ്റ് എന്ന് പറഞ്ഞാലേ ഈ കാമ്പ് കണ്ടമാനുണ്ടെങ്കിൽ ഇത് രസമുണ്ടാവില്ല. കാമ്പ് എല്ലും വേണം, അപ്പോഴേ ഇത് ബൾച്ച് കടിച്ചാൽ രസം ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ഈ തക്കാളിൻ്റെ കായും വെളുത്തുള്ളിൻ്റെ കായും കൂട്ടി കൊഴിച്ചു നോക്കുക. അപ്പളേതേരേസം ഉണ്ടോ എന്ന് നോക്കാലും രസാട്ടോ. എന്താ രസമെന്ന് തിന്നെങ്കിലേ അറിയുള്ളൂ, അതിന് ചെയ്യേണ്ടത് ഈ പണിയാണ്. എങ്ങനത്തെ പണി? തക്കാളിയും വെളുത്തുള്ളിയും കൂട്ടിക്കൊക്കുക, എന്നിട്ട് ഇത് മുക്കി തിന്നുക. ഇപ്പൊ കഴിച്ചിട്ട് നിങ്ങൾ ഫോൺ ഓഫാക്കരുത്, ഇത് തിന്ന് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ഓഫാക്കിയാൽ മതി.
കാണണമെങ്കിലേ കണ്ട് കോളി ബ്രോസ്റ്റ് പുകാണ് ബ്രോസ്റ്റ് പുകാണ് കാമ്പിന്മേലെ ഓട്സ് ഇട്ട് ആവശ്യത്തിന് മുളകും ചേർത്ത് ബ്രോസ്റ്റ് പുകാണ് ഈ ബ്രോസ്റ്റ് പുകാണ് ഇത് ചൂട് ഉള്ളുക്ക് ഉള്ളുക്ക് ചൂടാത് മുകളില് ചൂടാറുമ്പോ അടിയിൽ ചൂട് കൂടുന്നില്ല ഏറണില്ല ചൂടുണ്ട് നിങ്ങൾക്ക് ആർക്കും അർജന്റ് അല്ലെങ്കിൽ ഇതും കൂടി ഉള്ളൂ ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ ഈ ചെറിയ കണ്ടം ഇനിയിപ്പോൾ ഉള്ളത് ഈ പൊരിയാണ് ഈ പൊരി എന്നാ രസാ ഇപ്പൊ ഈ ഐസ്ക്രീം എന്നാണെങ്കിൽ ഐസ്ക്രീമിന്റെ പിന്നെ ബിസ്ക്കറ്റ് രസല്ലേ അതേ മധുര പതോക്കിയാണ് പൊരി അവസാനം തിന്നുമ്പോ രസാ ഇതിക്കപ്പോ നമ്മൾ ആ വെളുത്തുള്ളിന്റെ കായം എന്ത് കഴിഞ്ഞാണ് ഇത് ഒറ്റക്ക് തിന്നണ തന്നെ രസം ഇതാണെങ്കിൽ നല്ലോണം എരിഞ്ഞിട്ട് നക്കീറ്റാണ് പൊട്ടണമില്ല ചെറുത് നോക്കുമ്പോൾ തന്നെ വളി ഇത് മുഴുവൻ തിന്ന രസം പോയി ഒറ്റ അടിക്കണ്ട് തൊള്ളിക്കിട്ട അതാണ്ട് കജ്ജും രസമുള്ളത് കുറച്ചിച്ച കുറച്ചിച്ച് ഇങ്ങനെ തിന്നാൽ മതി അതൊരു രസാ മറക്കല്ലേ മറക്കല്ലേ ഞാൻ മറക്കല്ലേ ഇങ്ങളെ സ്വന്തം കാക്കേണേ വെല്ലൈക്കൻ അമർത്തിയാല് വീണ്ടും നമ്മക്ക് കാണാലോ.